നമസ്കാരം. ഇപ്പം എന്നോട് ചോദിച്ചിരിക്കുന്നവരെ ജന്മരത്നക്കല്ലുകൾ എന്ന് പല സ്ഥലങ്ങളിലും പല വിപണിയിൽ പല സ്ഥലത്തും പരസ്യങ്ങളും മറ്റും കാണാറുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മളത് വാങ്ങി ധരിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളതാണ്. ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ടാവാം, ഗുണമില്ലാതെ ഇരിക്കാം. ഗുണമില്ലാതെ ഇരുന്നാൽ എന്താണ്? സാധാരണ രത്നശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇപ്പോൾ വൈരക്കല്ലുകളെന്നാണല്ലോ ഈ രത്നങ്ങളെ വിശേഷിപ്പിക്കുന്നത്, വൈരക്കല്ലുകളെന്നാണ്. വൈരം പിഴച്ചാൽ വൈര്യം എന്നാകും. വൈരം എന്ന് നമ്മൾ എഴുതും, അതിൻ്റെ ഒരു ഇതിട്ടിട്ട് വൈര്യം എന്നായിക്കഴിഞ്ഞാൽ വൈരവും വൈര്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? വൈരം എന്ന് പറഞ്ഞാൽ രത്നക്കല്ലുകളാണ്, വൈര്യം എന്ന് പറഞ്ഞാൽ വിരോധമാണ്. അപ്പം നമുക്ക് അനുകൂലമല്ലാത്ത കല്ല് നമുക്ക് വൈര്യമുണ്ടാക്കും, വിരോധമുണ്ടാക്കും. ഇപ്പം രത്നം പിഴച്ചാൽ വൈര്യമാണ് ഉണ്ടാകുക. അപ്പോൾ ഈ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റ് സംഗതികളെല്ലാം പോയി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങി നമ്മൾ ധരിച്ചാൽ, അല്ലെങ്കിൽ കാണാൻ ശോഭയുള്ള ഇപ്പോൾ ഡയമണ്ടാണ് അല്ലെങ്കിൽ പുഷ്യരാഗമാണ് ഇന്ദ്രനീലമാണ് കാണാൻ നല്ല ഭംഗിയാണ്, ഞാനിത് മേടിച്ചിട്ടു അതുകൊണ്ട് കാര്യമില്ല, നമുക്കത് ദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉപദ്രവം ഉണ്ടാവും, അതിൻ്റെ വിപരീത ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ പഞ്ചസാര എന്ന് പറയുന്ന വസ്തു വളരെ മധുരമുള്ളതാണ്, ദേവന് പൂജിക്കുന്നതാണ്, പാൽപ്പായസത്തിലൊക്കെ ഇടുന്നതാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇതിന് മധുരമല്ലല്ലോ. ഒരു പഞ്ചസാരയുടെ അസുഖമുള്ള ഡയബറ്റിക്കായിട്ടുള്ള ഒരാൾക്ക് പഞ്ചസാര കഴിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണോ ഈ പ്രക്രിയ വരുന്നത് അതുപോലെ തന്നെയാണ് വിരോധമായ രത്നം ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ ആ വിരോധത്തെ വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ലഗ്നത്തിൽ നിന്നും എട്ടാം ഭാവത്തിൻ്റെ അധിപനായ ഒരു ഗ്രഹത്തിൻ്റെ കല്ലാണ് ഒരുത്തൻ ധരിച്ചിരിക്കുന്നത് എങ്കിൽ ആ എട്ടാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള സംഗതികളെ മാത്രമേ ആ രത്നം കൊടുക്കുള്ളൂ. പഞ്ചസാരയിൽ നിന്ന് നമുക്ക് പുളി കിട്ടില്ലല്ലോ, പഞ്ചസാര കറിയിലിട്ടാൽ നമുക്ക് എരിവ് കിട്ടില്ലല്ലോ, മധുരം മാത്രമല്ലേ വരുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അഷ്ടമാധിപൻ തരുന്ന ഫലങ്ങൾ അഷ്ടമത്തിൻ്റെ ഫലമാണ്. എന്താണ് അഷ്ടമം? സർവപ്രണാശോ വിപദോപവാദവും ഹേതുപ്രദേശവും മരണസ്യ ദാസ മഠാധിപം വേഷ്മഗദാശ്ച വിഘ്നം വിചിന്തനീയ പുനരഷ്ടമേന. സർവപ്രാണികളുടെ നാശം, വിപത്ത്, ആപത്ത്, അപവാദം, കടം, ദാരിദ്ര്യം, സന്യാസം തുടങ്ങിയ ഒരു മനുഷ്യനെ ഏറ്റവും കഷ്ടകരമായ കാര്യങ്ങളാണ് അഷ്ടമാധിപൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് തരുന്നത്. ആ ഗ്രഹത്തിന് ഈ ജന്മത്ത് ആ വസ്തുത തരാനാണ് വിധി എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ആ അഷ്ടമാധിപൻ്റെ രത്നം ഒരുവൻ സ്വയമേവ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് നമുക്ക് ഭാഗ്യം എങ്ങനെ ഉണ്ടാവും? കഷ്ടതയല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് രത്നശാസ്ത്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഏതാണ് കൃത്യമായി വേണ്ടത് എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് ഈ ജന്മരത്നക്കല്ലുകൾ എന്നൊക്കെ പറയുന്നത് പരസ്യം കൊണ്ട് ഈ കല്ലിട്ടാൽ അങ്ങനെ വരും, ഈ കല്ലിട്ടാൽ ഇങ്ങനെ കിട്ടും എന്നെല്ലാം ഒരുപാട് പരസ്യങ്ങളുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഒരു കല്ല് ഒരു കാര്യം തന്നെ അല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു മനുഷ്യൻ, ഇപ്പം ഞാൻ തന്നെ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, എൻ്റെ മകൾക്ക് ഞാൻ അച്ഛനാണ്, എൻ്റെ അനിയത്തിക്ക് ഞാൻ ചേട്ടനാണ്, അതുപോലെ തന്നെ ഞാനെന്ന വ്യക്തി തന്നെ പലർക്കും പലതാണ്. എല്ലാവരോടും ഞാൻ ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, കാണുന്നത്. അതുപോലെ തന്നെയാണ് ഒരു രത്നം അല്ലെങ്കിൽ ഒരു രാശി, ഒരു ഗ്രഹം ചെയ്യുന്നത്. അവരുടെ ജനന സമയത്ത് ഗ്രഹനിലയിലെ പൊസിഷൻ അനുസരിച്ച് ഒരു ഗ്രഹം പലർക്കും പലതുമാണ് ചെയ്യുന്നത്. അത് തനിക്ക് ഏതാണ് എന്നുള്ളത് വളരെ വിശദമായി ആ അടിസ്ഥാനപരമായി മനസ്സിലാക്കി അതിനെ നമ്മൾ നോക്കി ആ രത്നം ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. വെറുതെ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് പോയി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ, പണ്ടാരോ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഏകാദശി വ്രതം നോക്കുന്നത് കൈലാസം നന്നാവാനല്ലല്ലോ. അപ്പോൾ പരസ്യം ഒരുപാട് നമ്മളെ ഉയർത്തി കാണിച്ചും അതുമൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ഗുണത്തിനല്ല എന്ന് മനസ്സിലാക്കുക. രത്നം ധരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് വിധിപ്രകാരം ധരിക്കുക.